ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പാലപ്പത്തിനൊപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതൊരു വെജിറ്റബിൾ സ്റ്റ്യൂ ആണ്. അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന നോക്കാം. സ്റ്റ്യൂ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എല്ലാം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ലേ. വെജിറ്റബിൾ സ്റ്റ്യൂ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തു. പാൻ നന്നായി ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതാണ്. അത് വീഡിയോയിൽ വന്നില്ല. പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുത്തു. ഇത് രണ്ടും കൂടി നന്നായി മെൽട്ടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഇത്തിരി കുരുമുളക്, ഒരു മൂന്ന് ഏലക്കായി, ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ, രണ്ട് പട്ട, ഇതുകൂടെ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് കിച്ചണാകെ നല്ലൊരു മണം, ആ ബട്ടറിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ. പിന്നെ ഇതിലേക്ക് എരിവിനായി ഞാനൊരു മൂന്ന് പച്ചമുളക് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തു. അതുകൂടി വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഇത്രേ ആവേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വഴറ്റണം രണ്ട് മിനിറ്റ് നേരം. അതിനുശേഷം ഞാൻ ബാക്കി വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. കാരണം ആദ്യം നല്ല വേവുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് നല്ല വേവുള്ളതായതുകൊണ്ട് അതും ഞാൻ രണ്ട് മിനിറ്റ് നേരം വഴറ്റി കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഈ ബീൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഓരോ വെജിറ്റബിൾസും സ്റ്റെപ്പ് സ്റ്റെപ്പായി ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം വഴറ്റി കൊടുത്തു. ഞാനിവിടെ ഈ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഈ മട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇതിനധികം വേവില്ല, അതുകൊണ്ടാണ് ഇത് ഞാൻ ലാസ്റ്റിൽ ഇട്ട് കൊടുത്തത്. അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലിലാണ് ഇത് വെന്ത് വരേണ്ടത്. ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, രണ്ടാം പാലിൽ വേണം ഇത് വെന്ത് വരാൻ. ഇനിയിപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് ഇതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഈ സ്റ്റൂ തയ്യാറാക്കുന്ന സമയത്ത് അധിക പേരും എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. ഞാൻ ബട്ടർ ഇട്ടിട്ട് ഇതിന് മുന്നേ ഉണ്ടാക്കി നോക്കി, അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ബട്ടർ ഇട്ടിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നതേ ഉള്ളൂ, കാരണം ഇതൊന്നും വെന്തിട്ടില്ല. നന്നായി വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വെന്ത് വരാൻ സമയമെടുക്കും, കാരണം ഉരുളക്കിഴങ്ങിനൊക്കെ നല്ല വേവുള്ളതല്ലേ. അപ്പോൾ കുറച്ച് വെന്ത് വരാൻ സമയമെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം, അടിക്ക് പിടിക്കാതെ. ഇത് കുക്കറിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചടപടാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ തയ്യാറായി വരും. പക്ഷേ നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലുള്ള പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കി പ്രോപ്പർ രീതിയിൽ കാണിച്ചു തരുമ്പോൾ അല്ലേ അതിനൊക്കെ ഒരു ഭംഗിയുള്ളൂ. ഇപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നേരത്തെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂണ് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. കാരണം ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനിത് ഓൾറെഡി നേരത്തെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഞാനിവിടെ ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല.
രണ്ടാം പാൽ ചേർത്തിട്ട് മൂടി അടച്ച് വെച്ച് ഇതുപോലെ വേവിക്കുന്ന സമയത്ത് കുറച്ച് പിരിഞ്ഞ പോലെയൊക്കെ കാണും. അത് കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിയാവും. ഇനിയിപ്പോൾ ഈ ഒന്നാം പാൽ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയിൽ അരച്ച് വെച്ച പേസ്റ്റ് കൂടി ഈ ഒന്നാം പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ അരച്ചെടുത്തതൊക്കെ ഈ ഒന്നാം പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒന്നാം പാൽ ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് ഇതുപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് സ്റ്റൂവിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തുറന്ന് ഇതിലേക്ക് നമ്മുടെ ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ പാലൊഴിക്കുന്ന ഈ ഒരു സമയത്ത് ഫ്ലെയിം വളരെ സിമ്മിലാക്കി ഇടണം. ഈ പാലൊഴിക്കുന്ന ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടിയിട്ടാൽ മൊത്തത്തിൽ കറി കൊളായി തീരും, കാരണം എല്ലാം പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം വളരെ സിമ്മിലാക്കി ഇടാൻ നോക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ സ്റ്റൂ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ഉണ്ടോ നോക്കുക. ഇതേപോലെ ഉപ്പ് നോക്കി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ ഒന്നുകൂടെ ചേർക്കാൻ ബാക്കിയുണ്ട്, കുറച്ച് കറിവേപ്പില. അത് ഇതുപോലെ കൈവെച്ച് ഇങ്ങനെ മുറിച്ച് ഇട്ട് കൊടുത്തോളൂ. ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും, നല്ല സ്മെല്ല് വരും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്റ്റൂ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. നെക്സ്റ്റ് ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ അറിയിക്കുക. കമൻറ്റിലൂടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. നെക്സ്റ്റ് ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.